Aliyans. ஏட்டா, ரெடியாயில்லே. இவு ஐயாது நான் ரெடியாயில்லோ. ரெடியானு ஒரு பானந்து வந்தனுடையாக அம்பா அவுடை அத்தியா போரே. நம்மலைப் போலை முகுர்த்தும்னில் அவுடு நேர்த்தே போய்டு ஆ பானந்தரை அம்பு போந்து கழிச்சிட்டு வெருந்து. அப்பச் என்ன எல்லாம் தீரும் வா போவா. நனக்கு பையங்கி நீ வரண்டடி இனிப்பா என்று டென்ஷன் அடிக்கண்டா. குழப்பும் இல்லாந்து வரணில்லே. குழப்பும் இல்லை ரெடியாவேட்டன். அவள் அத்த ஆகிரிச்சாலடா. പിന്നെ നീ ഛർദ്ദിച്ചിട്ടൊന്നുമില്ലോ? ആന്നേ അവിടെ ഓക്കാനിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചെറുതായിട്ട് അത് ഇച്ചിരി വെള്ളം പോലെ ഇത്തിരി ഛർദ്ദിച്ചോളാം മാവാ. ഒന്നുമില്ലായിരുന്നു പപ്പു. എങ്കിൽ വരണ്ട, ഞാൻ റെഡിയായിട്ട് വരാം. കുഴപ്പമൊന്നുമില്ല. എനിക്ക് പേടി വെച്ചാൽ പറഞ്ഞില്ല. ഇനി അവിടെ പോകണ വഴിക്ക് ഇനി വീടിന് ഛർദ്ദിക്കേണ്ടി വന്നാൽ ഒന്നാം സ്കൂട്ടറിലാണ് ഇരുന്ന് പോകും. കുലിയും കുലിയും പോകുമ്പോഴത്തേക്കും ആ കുട്ടി ആഗ്രഹിച്ചെങ്കിൽ ഒരു കുഴപ്പം വരില്ല. ഇനി അവളെ കൂട്ടിയിട്ട് പൊക്കോ. ഇനി ഛർദ്ദിക്കാതിരുന്നാ പോരെ. ഞാൻ വേണ്ട വേണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഒരൊറ്റ മൂലിയുണ്ട്, പാരമ്പര്യമായിട്ടുള്ള ഒരു മരുന്ന്. ഞാൻ അതും കൊണ്ട് വരാം. അപ്പോഴേക്ക് നീ റെഡി ആയിക്കോ. മുത്തേ വാ വാ. ബ്ലൗസ് മാച്ച് ആണല്ലോ. മുടി കെട്ടിട്ട് വരാം. മതിയല്ലോ. ഇതാണ് കടലാടി. ആയുർവേദ കടയിലൊക്കെ കിട്ടുന്ന സിദ്ധ ഔഷധമാണ് ഇത്. ഇത് മുള്ള ചെടിയല്ലേ? ഇത് അത് ഇതിന്റെ ഇതിലെ മുള്ളുണ്ടാവും. പക്ഷെ ഇതിന്റെ ഇല മതി നമുക്ക്. കടലാടിയുടെ ഇല ഇത് പൊട്ടിച്ച ഉപയോഗിക്കോ? കടലാടി പൊട്ടിക്ക്, മുള്ളു കൊള്ളണ്ട. അത് കൊണ്ട് ബസ്സിലൊക്കെ കുത്തി തറയ്ക്കും. ഇത് പൊട്ടിക്ക്. ഇലകൾ മാത്രം കേട്ടോ. എത്രയാണ്? കുറച്ചെടുത്തോ. ചാറെടുക്കണതിന്റെ ചാറെടുത്ത് കുടിക്കണം. കടലാടി റെഡി. ഇത് ഇതിന്റെ കൂടെ ഏത് വേണോ അറിയോ? നറുനണ്ടി. ആ അതിന്റെ വേരുണ്ട്, നല്ല സ്മെല്ലാണ് അത്. അത് വേണം. ആ അത് തന്നെ, അത് തന്നെ. ഇതാണ് നറുനണ്ടി. കണ്ടാ ഈ വള്ളി. ആ ഇതിന്റെ അടിയിലത്തെ വേരാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ സർബത്ത് ഇത് തന്നെ, ഇതിന്റെ വേര് ചതച്ചിട്ട് തിളപ്പിക്കുന്നതിലിട്ടാൽ നല്ല ഇതായി. തോക്കിയേ കണ്ടാ കീഴാർനെല്ലി. കീഴാർനെല്ലി എവിടെ ഉണ്ടല്ലോ. ആ മുത്തേ, ഇതാണ് കീഴാർനെല്ലി. ഇനി നമുക്ക് ആടലോടകും തുളസിയും വേണം. മുത്തേ, ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ തറവാട്ടിലെ കൈമാറി കൈമാറി വന്ന പച്ചമരുന്നുകളാണിത്. എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനൊക്കെ ഈ മരുന്നുകളെ ഉപയോഗിച്ചിരുന്നു. ഈ ഒറ്റമൂലി ഇപ്പം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഇത് ശരിക്കും ഞാൻ മരിക്കണതിൻ്റെ മുമ്പ് നമ്മുടെ തറവാട്ടിലെ വേറെ ആർക്കെങ്കിലും കൈമാറണം. ഇതിപ്പോൾ തങ്കത്തിനോ അല്ലെങ്കിൽ കനകനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവരിത് കാര്യമായിട്ട് എടുക്കില്ല. അതുകൊണ്ട് ഈ മരുന്നൊക്കെ ഓർത്തി വെച്ചോ. ഇനി നീ വേണം ഇത് കൊണ്ടു കിടക്കാൻ. ആ കേട്ടാ, ഇത് ഇംഗ്ലീഷ് മരുന്ന് പോലെ ഒന്നല്ല, ഇത് സിദ്ധ ഔഷധമാണ്. ഇത് അങ്ങോട്ട് ചാറെടുത്തിട്ട് കുടിച്ചാ ചാറതി അവിടെ നിൽക്കും. വാ.